ഇത് വേറെ എവിടെയും അല്ല കേട്ടോ, ഞങ്ങളുടെ സ്വന്തം മലമ്പുഴയാണ്. സത്യം പറഞ്ഞാൽ എപ്പോഴാണ് ലാസ്റ്റ് പോയതെന്ന് പോലും ഓർമ്മയില്ല. ശരിക്കും മൂക്കിന് താഴെയുള്ള സ്ഥലമാണ്. നമ്മൾ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്നൊക്കെ പറയുമല്ലോ, അതുപോലെ ഒരുപാട് കാലത്തിന് ശേഷം, മേ ബി ഒരു 12 വർഷമെങ്കിലും ആയിട്ടുണ്ടാവും കേട്ടോ പോയിട്ട്. അതിനുശേഷം ഞങ്ങളിതിപ്പോൾ മലമ്പുഴയിൽ പോയിരിക്കുകയാണ്. ലാസ്റ്റ് 25th ഞങ്ങൾ പോയത് കേട്ടോ, ക്രിസ്മസ് ദിവസം. നല്ല തിരക്കായിരുന്നു, പിന്നെ കുറച്ച് ലേറ്റായിരുന്നു, അതുകൊണ്ട് പല സ്ഥാപനങ്ങളും അടച്ചിരുന്നു. പ്രത്യേകിച്ച് സ്നേക്ക് പാർക്ക് പോലെയുള്ളതൊക്കെ അവനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞങ്ങൾ മലമ്പുഴയ്ക്ക് വന്നത്, മോനെ കാണിക്കാൻ കേട്ടോ. അവൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഇവനെല്ലാവരും കുറേ കാലമായി വന്നിട്ട്, രാത്രി ലൈറ്റും കാര്യങ്ങളുമൊക്കെ ഭയങ്കര എക്സ്പെക്റ്റേഷനോടുകൂടെയാണ് വന്നത് തന്നെ. ഏകദേശം 6:30 ആയിരുന്നു ഞങ്ങളിപ്പോൾ മലമ്പുഴയിലെത്തിയപ്പോൾ. പക്ഷെ നല്ല കാറ്റും നല്ല അത്യാവശ്യം നല്ല ചൂടും ഉണ്ട്. ക്രിസ്മസ് ഡേ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു, ഭയങ്കര തിരക്കായിരുന്നു. ഒരുപാട് കേരളത്തിൻ്റെ ഒരുപാട് നാനാ ഭാഗത്തു നിന്നുള്ള ആൾക്കാർ വന്നിട്ടുണ്ട്. എല്ലാവർക്കും മലമ്പുഴ എന്ന് പറയുമ്പോൾ ഒരു പണ്ട് കാലം തൊട്ട് ഞങ്ങളും വിചാരിക്കാറുണ്ട്, വെക്കേഷൻ ആകുമ്പോൾ ഒരു പ്രാവശ്യങ്ങളിൽ എല്ലാവരും മലമ്പുഴയിൽ കുടുംബത്തോടെ വരുന്നതൊരു ഇതാണല്ലേ എന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഗാർഡനിലേക്ക് ടിക്കറ്റ് എടുത്ത് കയറി. പക്ഷേ അന്ന് ഞങ്ങൾ ഒരുപാട് ടൈമൊന്നും സ്പെൻഡ് ചെയ്തില്ല കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 10 കൊല്ലം മുമ്പ് കണ്ടപ്പോൾ ഈ ഗാർഡൻ ഭയങ്കര നല്ല രസമായിരുന്നു കാണാൻ. പക്ഷേ ഒരു ഫ്രാങ്കായിട്ട് പറയുകയാണെങ്കിൽ ഭയങ്കര മെയിൻ്റെനൻസ് കുറവാണ്, പല സാധനങ്ങളും പൊളിഞ്ഞ് കിടക്കുകയായിരുന്നു. ഗാർഡനൊക്കെ നോക്കി കരിഞ്ഞ് വാടി, ഒരു പ്രത്യേകിച്ചൊരു നമുക്കൊരു ഇത് തോന്നുന്നില്ല. കുട്ടികൾക്കൊക്കെ പലർക്കും ഇൻട്രസ്റ്റ് ഉള്ള സംഭവം തന്നെയാണ്, പക്ഷെ ഒന്ന് ചൂട്, ഇടയിലൊരു കാറ്റിനൊരു സുഖം, അങ്ങനെ കുറച്ചൊരു ചേഞ്ചിന് വേണമെങ്കിൽ വരാമെന്ന് മാത്രം. പക്ഷെ നേരത്തെ വന്ന സമയത്ത് ഒരുപാട് ഗാർഡനും നല്ല മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള സ്ഥലം. എനിക്ക് ഏറ്റവും ക്യൂരിയസായിട്ട് തോന്നിയത്, ഈ കൊറോണയ്ക്ക് ശേഷം ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പോയപ്പോൾ ഇത്രയും തിരക്ക് വേറെ എവിടെ അനുഭവപ്പെട്ടിട്ടില്ല കേട്ടോ. ഈവൻ കടകളും ഷോപ്പുകളും, ഒരുപാട് കടകളും ഷോപ്പുകളും ഇപ്പോഴും ഓപ്പണായിട്ട് കഴിക്കാനും കളിക്കാനും കുട്ടികൾക്കുള്ള ടോയ്സും ഒരുപാട് കണ്ടു. അത് ഞാൻ ഈ ഒരു 4 വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഇവിടെയാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ചേഞ്ചിന് നമുക്ക് വരാം. എനിക്ക് പറഞ്ഞത് ഞാനത് ഇതാണ്, ലോ മെയിൻ്റെനൻസ് ആണ്. സത്യം പറഞ്ഞാൽ ഒരുപാട് ടോയ്സ്, അതായത് കുട്ടികളുടെ പാർക്കിലേക്കാണ് ഞങ്ങളിപ്പോൾ പോയത്. കുട്ടികളുടെ പാർക്കിൽ പലതും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയായിരുന്നു. നന്നായി മെയിൻറ്റെയിൻ ചെയ്ത, ഒരുപാട് ഡെവലപ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നിൽക്കാവുന്ന ഒരു പാർക്കാണ്. അറിയാമല്ലോ ഏറ്റവും വലിയ കേരളത്തിലെ പാർക്ക്, വലിയ ഡാം, റോപ്പ് വേ ആദ്യമായിട്ട് വന്ന സ്ഥലം. ഇപ്പോഴും റോപ്പ് വേയിൽ കയറണം എന്ന് പറഞ്ഞിട്ട് മുകളിൽ കൂടെ പോകുന്നത് കണ്ടിട്ട് അവൻ അതിൽ പറക്കുന്ന സ്ഥാനത്തിൽ കയറണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എന്താ ഒരു ക്യൂ ആയിരുന്നു എന്നറിയോ, ഒട്ടും കയറാൻ പറ്റിയില്ല. കയറാനല്ല, അടുത്തുകൂടെ പോകാൻ പറ്റില്ല, അത്രയും തിരക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അത്രയും ക്ഷമയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളധികം സമയം ഇവിടെ സ്പെൻഡ് ചെയ്തില്ല. രാത്രി ഞങ്ങൾ കുറച്ച് ഗാർഡനൊക്കെ നടന്ന് കണ്ട് പാർക്കിൻ്റെ മേലെയും ഡാമിൻ്റെ മേലെയൊക്കെ കയറി ഒന്ന് നല്ല കാറ്റ്, ഡാമിൻ്റെ മേലെ പോയപ്പോൾ അടിപൊളി വ്യൂ ആയിരുന്നു. നല്ല കാറ്റും നല്ല വ്യൂവും, നല്ല കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ചെറുതായിട്ട് പറ്റുന്ന പോലെ വീഡിയോസ്. നടക്കാനുണ്ടെങ്കിൽ അത്രയും നടക്കാനുണ്ട് കേട്ടോ, അത്രയും ക്ഷീണം ധരിക്കും. റോപ്പ് വേയുടെ അവിടെ നല്ല തിരക്കായിരുന്നു, ചെക്കനെ കയറണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനും കയറിയ കാലമൊക്കെ മറന്നു കേട്ടോ, എൻ്റെ കുട്ടിക്കാലത്ത് എപ്പോഴോ കയറിയതാണ്. പിന്നെ ഞാൻ എവിടെയും റോപ്പ് വേയിൽ കണ്ടിട്ടില്ല. നിങ്ങളെ എവിടെ എവിടെയെങ്കിലും റോപ്പ് വേയിലോ നിങ്ങൾ റോപ്പ് വേയിൽ കയറിയ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ ഇവിടെ കമൻറ്റ് ബോക്സിൽ. അപ്പം ഞങ്ങൾ ഡാമിൽ പോയി കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് അന്നത്തെ ദിവസം തിരിച്ചു പോയി കേട്ടോ. കാരണം ലേറ്റായി, വേറൊന്നും ചെയ്യാനില്ല, കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് തിരിച്ചു പോയി. ദിവസം മോനെ കാണിച്ചു കൊടുക്കാൻ പറ്റാത്ത എൻ്റെ വിഷമം തീർക്കാനായിട്ട് ഞങ്ങൾ ബുധനാഴ്ച, 2 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡേ ടൈമിൽ, സത്യം പറഞ്ഞാൽ നല്ല നട്ടുച്ച വെയിലത്ത് തന്നെയാണ് കേട്ടോ ഇറങ്ങിയത്. 1:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി, ഏകദേശം 15 മിനിറ്റ് കൊണ്ട് പാർക്കിലെത്തി. 1:30-ന് പ്രത്യേകിച്ച് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഞങ്ങൾ പോകെ പോകെ തിരക്ക് വന്നുകൊണ്ടേയിരുന്നു. കാരണം 3 മണി തൊട്ട് 6 മണി വരെ നല്ല തിരക്കായിരിക്കും, നല്ല വെയിലുണ്ടായിരുന്നു. ഞങ്ങളൊരു 1:30 ആയപ്പോൾ പാർക്കെത്തി. ഞങ്ങൾ ഇന്ന് എയിം ചെയ്തിരിക്കുന്നത് എൻ്റെ ശ്രീയാനെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റാത്ത സ്നേക്ക് പാർക്ക്, പിന്നെ അക്വേറിയം, റോപ്പ് വേ, പറ്റുകയാണെങ്കിൽ റോപ്പ് വേയിൽ ഒന്ന് കയറ്റണം എന്ന് വിചാരിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അതിമനോഹരമായ കാർ പാർക്കിംഗ് ഒക്കെയാണ്, നല്ല സ്പേഷ്യസ് ആണ് കാർ പാർക്കിംഗ് ഒക്കെ കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ മെൻഷൻ ചെയ്തതുപോലെ പോണ വഴിക്കൊക്കെ ഇത്രയും, ഇവൻ ഈ ഉച്ച സമയത്ത് എന്ത് തിരക്കാണ്. അതേപോലെ ഒരുപാട് ഷോപ്പുകളാണ് കേട്ടോ ഇവിടെയൊക്കെ ഉള്ളത്. ഞങ്ങൾ നേരെ
വെയിൽ നല്ല വെയിലുണ്ട്. ഞങ്ങൾ നേരെ പാർക്കിങ്ങിൻ്റെ അവിടെ വെച്ച് മലമ്പുഴ ഡാമിൻ്റെ ഫ്രണ്ടിൽ കൂടെ, ഗാർഡൻ്റെ ഫ്രണ്ടിൽ കൂടെ ഞങ്ങൾ സ്നേക്ക് പാർക്കിങ്ങിൻ്റെ അടുത്തേക്ക് പോയി. സ്നേക്ക് പാർക്ക് പറയുകയാണെങ്കിൽ 6 മണി വരെയാണ് ടൈമിംഗ് പറഞ്ഞിരിക്കുന്നത്. ഉച്ചയ്ക്കൊന്നും ക്ലോസ്ഡ് ഒന്നുമില്ല. അഡൽട്ടിന് 25 rupees, ഒരു 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് 15 rupees അവർ ഈടാക്കുന്നത്. മോന് 3 വയസ്സായിരുന്നു, പക്ഷെ അവന് പൈസയൊന്നും എടുത്തില്ല അവർ. ഞങ്ങൾ നേരെ സ്നേക്ക് പാർക്കിലേക്ക് കയറിയിരിക്കുകയാണ്. കേരള ഗവൺമെൻറ്റിൻ്റെ റെസ്ക്യൂ സിസ്റ്റമാണ്. ഇവിടെ വിഷപ്പാമ്പുകളും വിഷമില്ലാത്ത പാമ്പുകളും ഒക്കെ ഉണ്ട്. പക്ഷെ ഒരുപാട്, എൻ്റെ ഒരു ഫീലിംഗ് ആണ് കേട്ടോ, ഒരുപാട് പാമ്പുകളൊന്നും കാണാൻ പറ്റിയില്ല. പക്ഷെ അത്യാവശ്യമുണ്ട്. ഞാൻ പണ്ട് കണ്ട അതേ പാമ്പുകൾ തന്നെയാണ്. അതായത് ഉദ്ദേശിച്ചത്, ഞാൻ ചെറുപ്പകാലത്ത് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ വന്നിട്ടുള്ള അതേ ഒരു സ്നേക്ക് പാർക്ക് തന്നെ. വലിയ ഡെവലപ്മെൻ്റ് ഒന്നും കാണാൻ സാധിച്ചില്ല എനിക്ക്. അവനൊരു ഇൻട്രസ്റ്റ് കാണുമ്പോൾ, എന്തൊക്കെയുണ്ട് പാമ്പുകൾ, ഇതുവരെ കണ്ടിട്ടില്ല. ഞങ്ങളങ്ങനെ കാണിച്ചു കൊടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇല്ലേ മലമ്പാമ്പ്, കുഞ്ഞു മലമ്പാമ്പ് അല്ലേ. ഇതെന്താ, അത് കാട്ടുപാമ്പ്. ഇത് നോക്കടാ കണ്ണാ, ഇത് വേണ്ട, അത് പാമ്പാണ്. പക്ഷെ വിഷമില്ലാന്ന് എഴുതിയിരിക്കുന്നു. പക്ഷെ കുത്തുമല്ലോ അത്. അതല്ലേ, ചേട്ടാ കണ്ണാ, ചില്ലിന്റെ അടുത്ത് കണ്ടോ, ഗ്ലാസിന്റെ ഇവിടുത്തെ സ്നേക്ക്. അവിടെ പറയും പോലെ മെൻഷൻ ചെയ്ത പോലെ ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് ഒന്നും കാണാൻ സാധിച്ചിട്ടില്ല. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഒരുപാട് പേര് സ്കൂൾ ടൈമിലൊക്കെ വന്നിട്ടുണ്ടാവും മലമ്പുഴ സ്നേക്ക് പാർക്കിലൊക്കെ. അന്ന് കണ്ട ആ ഒരു ഇതൊക്കെ തന്നെയാണ് ഇപ്പോഴും കാണാൻ സാധിക്കുന്നുണ്ട്. ഇനിയും ഒരുപാട് ഡെവലപ്മെൻ്റ് ഉണ്ടെങ്കിൽ ടൂറിസത്തിന് അട്രാക്റ്റ് ചെയ്യാൻ ഒരുപാട് സാധിക്കുന്ന ഒരു സ്ഥലമാണ് ഈ മലമ്പുഴ പോലെയുള്ള സ്ഥലങ്ങൾ. പക്ഷെ ക്ലീൻ ആൻഡ് വെൽ മെയിൻറ്റൈൻഡ് ആണ്. ഉള്ളിൽ ചൂടേ അറിയാൻ സാധിച്ചില്ല. നിറയെ മരങ്ങളും കാര്യങ്ങളും ആയിരുന്നു. ഉദ്ദേശം കുറച്ചും കൂടെ റെസ്ക്യൂ ചെയ്യുന്ന പാമ്പുകളെയും, അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് സ്നേക്ക് പാർക്ക് മേ ബി റെസ്ട്രിക്ഷൻസ് ഉണ്ടാവുമായിരിക്കും. എനിക്കതിനെക്കുറിച്ച് ഒരുപാടൊന്നും അറിയില്ല. ഇത് ഒരു കൂട്ടം പാമ്പുകളാണ്. എന്തൊക്കെയോ പാമ്പുകൾ ഇതിനകത്ത് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ, മൂർക്കനും ചേരയും. എനിക്കതിനെക്കുറിച്ചൊന്നും ഒരുപാട് അറിയില്ല. ഇവിടെ പണ്ട് ഒരുപാട് പാമ്പുകൾ ഉണ്ടായിരുന്നു, പക്ഷേ ഒരുപാട് കുറഞ്ഞു എന്നുള്ളതാണ് വാസ്തവം. നോക്ക് നോക്ക്, ആദ്യമായിട്ടല്ലേ ക്രൊക്കോഡൈലിനെ നേരിട്ട് കണ്ട്. നോക്ക്, ഇനി അത് മടി പിടിച്ച് കിടക്കണം നിന്നെ പോലെ. അതാ കാണണ്ടോ കുട്ടി, അടുത്തുള്ള സാധനേ അവൻ കാണില്ല. വെള്ളി ചുരുട്ട നോക്ക്, മഞ്ഞച്ചേര. ഇത് പണ്ടേ ബാത്റൂമിന്റെ സൈഡിൽ കൂടെ പോണതാണല്ലോ. മൂർക്ക ഇവിടെ ഇത് സെപ്പറേറ്റ് ആണല്ലോ സ്പെഷ്യൽ. വീക്ക് ഡേയ്സിലും ഉച്ച സമയത്തും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഇവിടെ കണ്ടോ. ലാസ്റ്റായി ഞങ്ങൾ കിംഗ് കോബ്രയും കൂടെ കണ്ടിട്ട് അവിടെ നിന്ന് സ്നേക്ക് പാർക്കിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. പാർട്ട് 2 വീഡിയോ വരുന്നതായിരിക്കും. ഒരുപാട് ലെങ്തി ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. നെക്സ്റ്റ് മലമ്പുഴ വിശേഷങ്ങൾ വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ. വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ.